നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 5-ാം തീയതി 1199 ആണ്ട് മീനമാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രവാരം, ശുക്രവാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. അപ്പോൾ ദിവസങ്ങളിൽ വച്ച് വളരെ ശുഭപ്രദമായ ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച. രണ്ട് ഗുരുക്കന്മാരേ ഉള്ളൂ, ദേവഗുരുവായ ബൃഹസ്പതി, അസുരഗുരുവായ ശുക്രാചാര്യർ. രണ്ടുപേരും വളരെ ശക്തരാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ 1/4 ബലമുണ്ട് അസുരഗുരുവായ ശുക്രാചാര്യർക്ക്. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്, അതായത് ശുഭദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം പൊതുവേ ദോഷപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ അവിട്ട നക്ഷത്രം, അതേപോലെ ശുഭനക്ഷത്രം, ശുഭദിനം. പൊതുവേ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്തെങ്കിലും വാങ്ങാൻ ഇത്രയും നല്ല ദിവസം ഇല്ലെന്നാണ്. നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ ശുക്രൻ്റെ ദിവസം എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിയാലും അത് ഏറ്റവും ശോഭനവും വളരെ ദീർഘകാലം നിലനിൽക്കുകയും ഐശ്വര്യപ്രദവുമായി തീരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് വാഹനം വാങ്ങാനോ വസ്തു മേടിക്കാനോ അതുപോലെ ഗ്രഹോപകരണങ്ങൾ തന്നെ വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിനവും കൂടിയാണ് ശരിക്കും വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്ന് അവിട്ട നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം ശുഭനക്ഷത്രവും ശുഭദിനവുമാണ്. അപ്പോൾ ഇന്നെന്തെങ്കിലും വാങ്ങാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നവർ ഇന്ന് വാങ്ങുക, കാരണം നല്ലൊരു ദിവസമാണ്. ശുഭദിനവും ശുഭവാരവുമായിട്ട് വന്നിരിക്കുന്ന, ശുഭനക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. വാർഷിക ഫലത്തെ ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ ഗുണപ്രദമായ അവസ്ഥകൾ ഈ ദിവസം ബർത്ത്ഡേ വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, അതിന് സംശയം വേണ്ട. കാരണം വളരെ പുരോഗതിയെ കൊടുക്കും, പ്രധാനമായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വാഹനാദി കാര്യങ്ങൾ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലപ്രദമാണ്. വിവാഹാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാനും അല്ലെങ്കിൽ വിവാഹം ഉറയ്ക്കാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനും ഒക്കെ അനുകൂലപ്രദമായി തീരും. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ, ബിസിനസ് ആവട്ടെ, ജോലിയാവട്ടെ, ഇല്ല മറ്റ് വിദേശവാസത്തിന് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കാവട്ടെ, ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ ഈ വർഷം വന്നു ചേരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നമുക്ക് ശുക്രനെ പ്രീതിപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു വർഷത്തെ ഫലത്തെ നേടിയെടുക്കാനാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ചെയ്യാമെങ്കിലും ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ദുർഗാക്ഷേത്രത്തിൽ, ദുർഗാദേവിയുടെ അടുത്ത് പോയി എന്ത് ചെയ്യണം, കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തണം. കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കാം, കുങ്കുമ അഭിഷേകം ചെയ്യാം. അഭിഷേകം ചെയ്ത് ആ കുങ്കുമം വച്ച് ഒരു വർഷക്കാലവും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കാം, രക്തപുഷ്പാഞ്ജലി നടത്താം. അതുപോലെ ദേവിക്ക് ചുവന്ന പട്ട് വാങ്ങി നടക്കി വയ്ക്കാം. ഇതൊക്കെ ദേവിയുടെ പ്രീതി വർദ്ധിക്കാനും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ഒരു വർഷം ലഭിക്കാനും ദേവി സഹായിക്കും. അതേപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ, വെള്ളിയാഴ്ചയാണ്,
അകലും ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രധാരണം നടത്തി പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുക. ബൈ ചാൻസ് വസ്ത്രധാരണം നമുക്ക് പറ്റിയില്ലെങ്കിൽ ചുവന്ന ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുക. അത് ഭാഗ്യദായകമായ അവസ്ഥകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഒരു ചുവന്ന കർച്ചീപ്പ് കയ്യിൽ ധരിക്കുന്നതും അല്ലെങ്കിൽ കൊണ്ടുനടക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭദിവസമെന്ന് പറഞ്ഞു എങ്കിലും പ്രകൃതിയിൽ തന്നെ ചില കാര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത കുറേ സമയങ്ങളുണ്ട്. എല്ലാ ദിവസവും എത്ര ശുഭപ്രദമായ ദിവസമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് ഒഴിവാക്കണം. അതിൽ പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഒഴിവാക്കേണ്ട സമയമാണ് രാഹുകാല സമയം. രാഹുകാല സമയത്ത് ഇന്നിപ്പോൾ ശുഭദിവസമാണ്, ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തിരിയുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം കലണ്ടറിലിട്ടിട്ടുണ്ട്. ഞാൻ കലണ്ടർ പറയണമെന്ന് വെച്ചാൽ കലണ്ടർ നോക്കിയിട്ടാണ് സാധാരണ ആളുകൾ രാഹുകാലത്തിന് യാത്ര ചെയ്യണത്. രാഹുകാല സമയത്ത് യാത്ര ചെയ്യുമ്പോൾ കലണ്ടറിലിട്ടിരിക്കുന്നതോ 10:30 മുതൽ 12 മണി വരെ ഇന്ന് രാഹുകാലം എന്നിട്ടിട്ടുണ്ട്. 10:56 ആവുമ്പോഴേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 10:30 തുടങ്ങൂല, 10:56 തുടങ്ങുകയുള്ളൂ. 12:27 വരെ രാഹുകാല സമയമുണ്ട്. 10:56 തൊട്ട് 12:27 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഇത് യാത്രയ്ക്ക് വേണ്ടി മാത്രം പാടില്ലാത്ത സമയമാണ്. രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്. സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രാഹുകാല സമയം. ഈ സമയത്ത് യാത്ര ചെയ്താൽ പാമ്പെഴിയും പോലെ ഓരോ കാര്യങ്ങളെ ഇഴച്ച് കളയും. അപ്പോൾ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാതെ വരും. അതുകൊണ്ടാണ് ആ സമയം യാത്ര തുടങ്ങാൻ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം. അതുപോലെ നമുക്ക് എടുത്തുകൂടാത്ത രണ്ട് സമയങ്ങളുണ്ട്, ഗുളികകാലവും യമകണ്ഠകാലവും. ഇത് രണ്ടും അശുഭമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. 3 മണിക്കൂർ നേരം, 12 മണിക്കൂർ പകലുള്ളതിൽ 3 മണിക്കൂർ നേരം അശുഭമായിട്ടുള്ള സമയമാണ്. അതായത് ഗുളികകാല സമയം 7:54 തൊട്ട് 9:25 വരെയും, യമകണ്ഠകാല സമയം 3:29 തൊട്ട് 5 മണി വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അഭിജിത് മുഹൂർത്തം ഇല്ലാതെ തന്നെ നമുക്കിന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാൻ മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്തിൻ്റെ സമയം 12:03 തൊട്ട് 12:51 വരെ 28 നേരം ശരിക്ക് അഭിജിത് മുഹൂർത്തമുണ്ട്. 48 നേരം, 28 അല്ല, 48 നേരം അഭിജിത് മുഹൂർത്തമുണ്ട്. 2 നാഴിക നേരം അഭിജിത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. എന്നാലും രാഹുവോ ഗുളികനോ യമകണ്ഠനോ നിൽക്കുന്ന സമയം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ സമയത്ത് അഭിജിത് മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും സാരമായി ബാധിക്കാനിട വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യാവുന്ന ദിവസമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാവുന്ന ദിവസമാണ്. ഇതുവരെ ചുരുക്കം സമയം ഒഴിവാക്കിക്കൊണ്ട് എന്ത് കാര്യത്തിന് വേണോ തുരിയാം. അപ്പോൾ എല്ലാ NTV പ്രേക്ഷകർക്കും എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.